നമസ്കാരം എല്ലാവർക്കും. ടീം ഗ്ലോബൽ എം എൽ എം ട്രെയിനിങ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരാജിതരാകുന്നു? പലപ്പോഴും ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് വേഗം വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ പരാജയപ്പെടുന്നവരുടെ കണക്കുകൾ വളരെ കൂടുതലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വൈ പീപ്പിൾ ഫെയിൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓർ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണെങ്കിൽ, എൻ്റെ കൂടെ ഈ ബിസിനസ്സിൽ പല ആളുകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പരാജയപ്പെടുന്നവരുടെ, ദാറ്റ് മീൻസ് പലരും വിട്ടുപോകുന്നു, പലരും ഈ ബിസിനസ് നിർത്താറുണ്ട്, പലരും പറയാറുണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പൊതുവായി ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് 5 കാര്യങ്ങളാണ് പൊതുവായി ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്പർ 1, ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ഓർ ബിലീഫ് സിസ്റ്റം. അവരുടെ ആ ഒരു വിശ്വാസ പ്രമാണങ്ങളും അവരുടെ മൈൻഡ് സെറ്റും അവർ മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തിങ്കിങ് ബിഗ് കോൺസെപ്റ്റ് ഒക്കെ ഉള്ള ആളുകളാണ് ഡയറക്റ്റ് സെല്ലിംഗിൽ പലപ്പോഴും വളരെയധികം വിജയിച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറാനുള്ളൊരു വിമുഖത ഇത്തരത്തിലുള്ള ആളുകളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദേ ആർ നോട്ട് റെഡി. അവർ പലപ്പോഴും തയ്യാറാവാറില്ല. അവരുടെ ആ ഒരു വിശ്വാസ പ്രമാണങ്ങൾ മാറ്റാൻ തയ്യാറാവാറില്ല. അവരുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ തയ്യാറാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയാറില്ല. ഇതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനമായ ഒരു ഫെയിലിയർ ആവാനുള്ള, പരാജിതരാകുന്നത് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഒരു ക്യാരക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്പെക്ട് ലിസ്റ്റിൻ്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കുന്നില്ല. ദേ ഡോണ്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ പ്രോസ്പെക്ട് ലിസ്റ്റ്. നമുക്കറിയാം, ഒരു വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഒരു ഫ്യൂവൽ ടാങ്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്ത് വിജയിക്കണമെങ്കിൽ, നമുക്കൊരു ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, നമുക്ക് നല്ലൊരു പ്രോസ്പെക്ട് ലിസ്റ്റ് ആവശ്യമാണ്. പലപ്പോഴും ക്വിറ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദേ ഡോണ്ട് ഹാവ് പ്രോസ്പെക്ട് ലിസ്റ്റ്. നല്ലൊരു പ്രോസ്പെക്ട് ലിസ്റ്റ് അവർ ബിൽഡ് ചെയ്യാറില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം ഒരു 20 പേരുടെയോ 30 പേരുടെയോ ലിസ്റ്റ് മാത്രമാണ് അവരുടെ കയ്യിലുണ്ടാവുക. ദെൻ ഈ ആളുകൾ അവർ കണ്ടതിന് ശേഷം അവർ പറയും, ഇവരെല്ലാവരും ഞങ്ങളോട് നോ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും, അത് കൃത്യമായ ഇടവേളകളിൽ അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും, ഇപ്പോഴത്തെ പുതിയ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ സഹായം എടുത്തുകൊണ്ട്, സോഷ്യൽ മീഡിയയുടെയൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരാജയപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത്, ഈ ബിസിനസ്സിന് വേണ്ടിയുള്ള ഒരു ക്യാരക്ടർ ട്രെയ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് ഒരു സ്വഭാവ വിശേഷണം എന്നാണ് അതിന് പറയുന്നത്, അതിന് തയ്യാറാവുന്നില്ല പല ആളുകളും. ഈ ബിസിനസ്സിന് വേണ്ടി അവരുടെ ക്യാരക്ടർ മാറ്റാൻ തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ, ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, ബിസിനസ് ബിൽഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും പുതിയ ആളുകളോട് സംസാരിക്കാനും ഈ ബിസിനസ് പരിചയപ്പെടുത്താനും ഈ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനും ഈ ബിസിനസ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനുമുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ക്യാരക്ടറിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ എങ്ങനെയാണ് പറയുക? ഞാൻ പറഞ്ഞ ആളുകൾ കേൾക്കുമോ? ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല, എനിക്ക് പറയാൻ അറിയില്ല, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള കോംപ്ലക്സ് ഇവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിന് വേണ്ടി നമ്മുടെ ക്യാരക്ടറിനെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകൾ തയ്യാറാവുന്നില്ല. തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കുക, നമ്മൾ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ എടുത്തു കഴിഞ്ഞാലും ആ ബിസിനസ്സിന് വേണ്ടി ആ വ്യക്തി മാറാൻ തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലും നമ്മുടെ ക്യാരക്ടർ ആ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മളൊന്ന് മാറ്റാൻ തയ്യാറാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇവിടെ നമ്മൾ ആളുകളെയാണ് മാനേജ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ ആളുകളെയാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പീപ്പിൾ ബിൽഡ് യുവർ ബിസിനസ്. ആളുകളാണ് ആക്ച്വലി നിങ്ങളുടെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യുന്നത്. സോ ആളുകളെ മാനേജ് ചെയ്യാനും അവരോട് സംസാരിക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ നമ്മുടെ ക്യാരക്ടറിനെ ഒന്ന് മാറ്റേണ്ടത് വളരെ വളരെ നിർബന്ധമാണ്. അപ്പോൾ അതിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. നമ്മുടെ പരാജയത്തിൻ്റെ മറ്റൊരു കാരണമാണത്. ദെൻ നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ആളുകൾക്കും നോ കേൾക്കുന്നത് ഭയങ്കര പേടിയാണ്. നോ കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമ്മൾ ഈ ബിസിനസ് മറ്റൊരാളോട് പരിചയപ്പെടുന്ന സമയത്ത് ഭൂരിഭാഗം സമയത്തും നമ്മൾ കേൾക്കുന്നത് നോ 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 നോ, ഇല്ല ഇത് ശരിയാവില്ല, എനിക്കിത് ഈ ബിസിനസ് എനിക്ക് മാച്ച് ചെയ്യില്ല, എനിക്ക് ഇത് വർക്കൗട്ട് ആവില്ല, എനിക്കിത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ നോ നോ കേൾക്കുന്ന സമയത്ത് അതൊരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന രീതിയിൽ എടുക്കാൻ, അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ അടുത്തൊരു വ്യക്തി
ഇന്ന് പറയാനും ഒരു താങ്ക്സ് പറയാനുമുള്ള ഒരു ഗട്ട്സ് നമ്മൾ കാണിക്കുന്നിടത്താണ് ശരിക്കും ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ വിജയം ഇരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബേസിക്സ് എന്താണ്, ലോ ഓഫ് ആവറേജ് ആണ്. കൂടുതൽ ആളുകളെ നിങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ കൂടുതൽ ആളുകളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് നമ്മൾ കാണിക്കണം. പരാജയപ്പെടുന്നവരുടെ ഭൂരിഭാഗം പേരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നോ കേൾക്കുന്ന സമയത്ത് അവർ വളരെ വളരെ ഒരു ടെൻഷനിലാണ് അവർ. കൂടുതൽ ആളുകൾ നോ പറയുന്ന സമയത്ത് അവർ ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോകുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, നോ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നോ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോയിന്റ് നമ്പർ 5, ലാസ്റ്റ് പോയിന്റ്, ഫോളോ അപ്പിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പക്ഷേ ഒരു വ്യക്തിയോട് ബിസിനസ് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ചിലപ്പോൾ ആദ്യം നമ്മളോട് നോ പറയും, പിന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്തും നോ പറയും. മേ ബി രണ്ടോ മൂന്നോ തവണ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ തവണ ചിലപ്പോൾ അദ്ദേഹം യെസ് പറഞ്ഞെന്നിരിക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ 100 ദിവസം കഴിയുമ്പോഴും മനുഷ്യൻ്റെ ചിന്തകളിലും മനുഷ്യൻ്റെ വിശ്വാസങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഞാൻ 5 വർഷം മുമ്പ് ബിസിനസ് പ്ലാൻ പറഞ്ഞ ആളുകൾ 2 വർഷം മുമ്പ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 3 വർഷം മുമ്പ് ബിസിനസ് പ്ലാൻ പറഞ്ഞു, നോ പറഞ്ഞു, പക്ഷേ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? വളരെ സിമ്പിളാണ്. ഓരോ 100 ദിവസം കഴിയുമ്പോഴും നമ്മുടെ ബിസിനസ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പവർ ഓഫ് ഫോളോ അപ്പ് നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിരിക്കണം. അദ്ദേഹവുമായിട്ട് നല്ലൊരു റാപ്പോ നമ്മൾ ബിൽഡ് ചെയ്യണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ക്വിറ്റ് ചെയ്തു പോകുന്നത്, വിട്ട് കളയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല കൂടുതൽ മികച്ച വിജയങ്ങളിലേക്ക് നമുക്ക് പോകാൻ നമുക്ക് സാധിക്കും. താങ്ക് യു വെരി മച്ച്.